നമസ്കാരം വെൽക്കം ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ നിൽക്കായിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മൾ എല്ലാവരും കുറെ കാലമായിട്ട് ഇങ്ങനെ സംസാരിച്ചു വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ കോവിഡ് പ്രതിസന്ധി തന്നെയാണ് പ്രധാനപ്പെട്ട ന്യൂസ് എവിടെ നോക്കിയാലും നമ്മുടെ കോവിഡ് പ്രതിസന്ധി തന്നെയാണ് പക്ഷെ തിങ്സ് ഗെറ്റിംഗ് നോർമൽ നമ്മളെല്ലാവരും പഴയ ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബട്ട് ലിവ് വിത്ത് കോവിഡ് എന്ന ആശയത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മളുടെ കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് ന്യൂസ് കാസർഗോഡ് ജില്ലയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ രണ്ടും മൂന്നും മാസങ്ങളായിട്ട് കേട്ടിട്ടുണ്ട് ആദ്യത്തെ പ്രശ്നം കർണാടക ബോർഡർ അടച്ചപ്പോൾ നമുക്ക് മംഗലാപുരത്തുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലേക്ക് പോവാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു പിന്നീട് പരിയാരവും കണ്ണൂരും കാലിക്കറ്റും ഒക്കെയുള്ള ഹോസ്പിറ്റലുകളെയാണ് കാസർഗോഡ് ജില്ലക്കാർ കൂടുതലായിട്ട് ആശ്രയിച്ചത് ആ സമയത്താണ് ദൈവദൂതനെ പോലെ നമ്മുടെ ടാറ്റാ ഗ്രൂപ്പ് കാസർഗോഡിന് വേണ്ടി ഒരു ഹോസ്പിറ്റൽ പ്രഖ്യാപിച്ചത് അതിന്റെ പ്രവർത്തനം 75% കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഒരു ഹോസ്പിറ്റലിന്റെ 75% പ്രവർത്തനവും കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഞാൻ നിൽക്കുന്നത് കാസർഗോഡുള്ള ടാറ്റാ കോവിഡ് ഹോസ്പിറ്റലിലാണ് കാസർഗോഡ് ചട്ടഞ്ചാലിൽ പ്രവർത്തനം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന കോവിഡ് ഹോസ്പിറ്റലിനകത്താണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഇതൊരു കോവിഡ് ഹോസ്പിറ്റലായിട്ട് തുടങ്ങുമെങ്കിലും ഭാവിയിൽ ഇതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ട് മാറുമെന്നാണ് ഇതിന്റെ അധികൃതർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ കാണുന്ന ഒരു ഹോസ്പിറ്റൽ ക്യാബിനകത്ത് 5 ബെഡുകൾ അറേഞ്ച് ചെയ്യുമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് 5 ഫാനുകൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് ഓരോ ബെഡുകളും ഇതൊരു ക്വാറന്റൈൻ ഫെസിലിറ്റി നൽകാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ 5 പേർക്ക് ഇതിനകത്ത് താമസിക്കാൻ പറ്റും എയർ കണ്ടീഷൻഡാണ് വോൾ ഫ്രെയിം ഉണ്ട് പിന്നെ കുറച്ചിങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇനി ഇവിടെ ഇതിനകത്ത് ബെഡ് മാത്രമേ സെറ്റ് ചെയ്യാൻ ബാക്കിയുള്ളൂ 5 ബെഡുകളാണ് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ടാറ്റ പ്രൊജക്ട്സിന്റെ ഒരു വലിയൊരു ദൗത്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഭാവിയിലും ഈ കോവിഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കോവിഡ് കാലഘട്ടം കഴിഞ്ഞാൽ ഭാവിയിലും നമുക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഈ ഹോസ്പിറ്റൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഇതിന്റെ അവസാന മിനുക്ക് പണികൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ ഇവരുടെ അധികൃതർ പറഞ്ഞതനുസരിച്ച് ഏകദേശം ജൂലൈ അവസാനത്തോടുകൂടി ഈ ഹോസ്പിറ്റലിന്റെ ജോലി പൂർണ്ണമായും പൂർത്തിയാവുകയും അതിനുശേഷം നമുക്ക് പൊതുജനങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഏതായാലും കോവിഡ് എന്ന മഹാമാരിയെ നമ്മൾ എങ്ങനെയാണോ പ്രതിരോധിക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ നാട്ടുകാരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം അറിഞ്ഞ് ആവശ്യം മനസ്സിലാക്കി ഈ ഒരു ഹോസ്പിറ്റൽ നിർമ്മിക്കാൻ തയ്യാറായ ടാറ്റാ ഗ്രൂപ്പിനും ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിനും അതിലുപരി ഇവിടുത്തെ നാട്ടുകാർക്കും അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ ജനപ്രതിനിധികൾക്കും എല്ലാവർക്കും അകമഴിഞ്ഞ ഒരു നന്ദി നമ്മളെല്ലാവരും അറിയിക്കേണ്ടതുണ്ട് കാരണം ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള ഒരു വൻ സെറ്റപ്പോടുകൂടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ നിർമ്മിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ദൗത്യമാണ് അതായത് യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ഹോസ്പിറ്റൽ നിർമ്മിക്കാൻ ടാറ്റ ഗ്രൂപ്പും അതിലെ ജീവനക്കാരും തയ്യാറായി ഈ ഒരു കോവിഡ് പ്രതിസന്ധിക്ക് ഇടയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു മഹാമാരിക്കിടയിൽ നിന്നുകൊണ്ട് സ്വജീവൻ പണയം വെച്ച് പോലും അവർ നമുക്ക് വേണ്ടി ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പണിയെടുക്കാൻ തയ്യാറായി ഉയർന്നു വരുന്ന ഹോസ്പിറ്റലാണ് നമ്മൾ ഈ കാണുന്നത് അഭിമാനമുണ്ട് നമ്മൾ ഓരോ ഇന്ത്യക്കാരനും അല്ലെങ്കിൽ ഓരോ നാട്ടുകാരനും ഓരോ കാസർഗോഡുകാരനും ഇത്തരത്തിലുള്ള ഒരു ഹോസ്പിറ്റൽ നിർമ്മിക്കാൻ തയ്യാറായ ടാറ്റാ ഗ്രൂപ്പിന് നമ്മൾ എന്തായാലും നന്ദി പറഞ്ഞ് മതിയാവും ത്തിനകം കാസർഗോഡിനും ഒരു അടിപൊളി ഹോസ്പിറ്റൽ സമ്മാനിക്കാൻ ഒരുങ്ങുകയാണ് ടാറ്റ ഗ്രൂപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു
മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ നിലവാരത്തിലേക്ക് വരും കാലങ്ങളിൽ ഈ ഒരു ഹോസ്പിറ്റൽ മാറുമെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പുതിയൊരു വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഇറ്റ്സ് മീ ഉണ്ണി ബാലകൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം വിൽത്തിൽ താങ്ക് യു